പാതിമയങ്ങിയ വലിയ കണ്ണുള്ള സുന്ദരി, അതാണ് അഹാന കൃഷ്ണ. പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുക കൃഷ്ണകുമാറിന്റെ മകളായ അഹാനയാണ്. നീ സ്ക്രീനിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന നടൻ കൃഷ്ണകുമാറിന്റെ മകൾ, നർത്തകി, ഗായിക, വിശേഷങ്ങൾ ഏറെയാണ് ഈ അഭിനേത്രിക്ക്. ഇപ്പോഴിതാ അഹാന തന്റെ പേരിൽ ഇറങ്ങിയ ട്രോൾ പോസ്റ്റ് സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും അടുത്തിടെ നടന്ന ഒരു ഫോട്ടോഷൂട്ടിനിടെ പകർത്തിയ ചിത്രമാണ് ഇത്. ഇതിൽ അഹാന ധരിച്ചിരിക്കുന്ന വേഷമാണ് ട്രോളന്മാരെ ആകർഷിച്ചിരിക്കുന്നത്. ചുവന്ന നിറത്തിലെ ഓഫ് ഷോൾഡർ വസ്ത്രമാണ് അഹാന ധരിച്ചിരിക്കുന്നത്. ബാലരമയിലെ ഡാഗിനിയുമായി താരതമ്യം ചെയ്താണ് ട്രോളുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഡാഗിനിയുടെ പുതിയ മേക്ക് ഓവർ കണ്ട കുട്ടൂസൻ എന്നാണ് ട്രോൾ പോസ്റ്റിലെ വാചകം. രാജീവ് രവിയുടെ സംവിധാനത്തിൽ 2014 പുറത്തിറങ്ങിയ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയാണ് അഹാന സിനിമയിലെത്തുന്നത്. പിന്നീട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നിവിൻ പോളി നായകനായി എത്തിയ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിൽ നായകന്റെ അനിയത്തി വേഷം ചെയ്തു. വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം അഹാന തിരിച്ചെത്തുകയാണ് ടൊവിനോ തോമസ് ടൈറ്റിൽ റോളിലെത്തുന്ന ലൂക്ക എന്ന ചിത്രത്തിലൂടെ. ലൂക്കയുടെ സ്വന്തം നിഹാരികയായി ഒപ്പം ശങ്കർ രാമകൃഷ്ണൻ ഒരുക്കുന്ന വമ്പൻ ചിത്രം 18-ാം പടിയിൽ ചെറുതല്ലാത്തൊരു മറ്റൊരു വേഷവും. രണ്ട് ചിത്രങ്ങൾ ഒരാഴ്ചത്തെ ഇടവേളയിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിൻ്റെ ത്രില്ലാണ് താരം. കാത്തിരിപ്പിനൊടുവിൽ നല്ല വേഷങ്ങൾ തേടിയെത്തിയതിൻ്റെ സന്തോഷം അത്ര ചെറുതൊന്നുമല്ല. നിഹാരിക എന്ന ഒറ്റ വേഷം മാത്രം മതി ഈ നടിയുടെ റേഞ്ച് മനസ്സിലാക്കാൻ. സിനിമ സ്വപ്നം കണ്ട് മുന്നേറുന്ന അഹാനയ്ക്ക് പറയാനേറെയുണ്ട്. എൻ്റെ 5-ാമത്തെ സിനിമയാണ് ലൂക്ക. കരിയറിൽ 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആകെ ചെയ്തത് 5 സിനിമകളാണ്. പക്ഷേ ഇപ്പോഴാണ് പെർഫോം ചെയ്യാൻ ഒരു വേഷം കിട്ടിയത്. എൻ്റെ കരിയർ ബ്രേക്ക് തന്നെയായിരിക്കും നിഹാരിക എന്ന് പറയാനിഷ്ടം. 2 വർഷം മുൻപേ എൻ്റെ കയ്യിൽ ലൂക്കയുടെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും ഷൂട്ട് വൈകിപ്പോയതാണ്. അതിലെ ഓരോ ഡയലോഗ് എനിക്ക് കാണാപ്പാടമായിരുന്നു. കുറഞ്ഞത് 50 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടാകും. ബോറടിക്കുമ്പോഴും വിഷമം വരുമ്പോഴുമെല്ലാം ഞാൻ വായിച്ചിരുന്നത് ലൂക്കയുടെ സ്ക്രിപ്റ്റായിരുന്നു. സത്യത്തിൽ അഭിനയിക്കാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. നിഹാരിക എനിക്കൊട്ടും ചലഞ്ചിങ് ആയിരുന്നില്ല എന്നതാണ് ശരിക്കും സത്യമായത്. ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത കഥാപാത്രമാണെങ്കിൽ മാത്രമല്ലേ ചലഞ്ചിങ് ആവൂ. നിഹാരികയ്ക്ക് എന്നിൽ നിന്നും കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. സത്യത്തിൽ എൻ്റെ മുന്നിൽ ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് ഈ സിനിമ എത്തിയത്. ഇത് പാളിപ്പോയാൽ ഇനി ഞാൻ സിനിമയിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. ഭാഗ്യത്തിന് നിഹാരികയെ പ്രേക്ഷകർ നെഞ്ചിലേറ്റി. ഒരു ആക്ടർ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള വേഷമായിരിക്കുമല്ലോ സ്വാഭാവികമായും എല്ലാവരും ആഗ്രഹിക്കുക. എൻ്റെ കരിയറിൽ എനിക്ക് അങ്ങനെ ഒരു വേഷം കിട്ടിയത് ഇപ്പോഴാണ്. 18-ാം പടിയും നല്ലൊരു അനുഭവമായിരുന്നു. അത് വലിയൊരു ടീമായിരുന്നു. ചെറിയ വേഷമാണെങ്കിലും അഭിനയ സാധ്യതയുള്ളതായിരുന്നു. നിഹാരികയിൽ നിന്നും ഏറെ വ്യത്യസ്തയാണ് 18-ാം പടിയിലെ ആനി. ഒരു പാവം ടീച്ചർ. നിഹാരികയും ആനിയും തമ്മിൽ ഒരു സാമ്യവുമില്ല. സത്യത്തിൽ എൻ്റെ 3-ാമത്തെ സിനിമയായിരുന്നു 18-ാം പടി. റിലീസാകാൻ വൈകിയതാണ് ശരിക്കും. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല 2 സിനിമയും ഒരുമിച്ചെത്തുമെന്ന്. ഓരോന്നിനും ഓരോന്നിൻ്റെതായ സമയമുണ്ടല്ലോ. അത് ഞാൻ എടുത്ത തീരുമാനമല്ല, പ്രപഞ്ചത്തിൻ്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അഭിനയ സാധ്യതയുള്ള ഒരു സിനിമ കിട്ടുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എന്ത് പറയുമെന്ന് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനിയും നല്ല സിനിമകളുടെ ഭാഗമാകണമെന്നുണ്ട്, അതിന് നായികയാകണമെന്നൊന്നുമില്ല. പലരും പറഞ്ഞു മടുത്ത ഉത്തരമാണ്. എങ്കിലും പറയാതിരിക്കാനാകില്ല. ഒരു സീനായാൽ കൂടിയും കുഴപ്പമില്ല. പക്ഷേ ആ സിനിമയിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ഭാഗമാകണം. പിന്നെ തിരക്കഥ നല്ലതുപോലെ നോക്കും. ലൂക്ക എനിക്കും കുടുംബത്തിനും ഏറെ സ്പെഷ്യലാണ്. കാരണം എനിക്കൊപ്പം ഏറ്റവും ഇളയ അനുജത്തി ഹൻസികയും സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അവളെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇപ്പോൾ എല്ലാവർക്കും പരിചയമായി. പലരും ചോദിച്ചിട്ടുണ്ട് രണ്ടുപേരും ഒരുപോലെയാണല്ലോ എന്നൊക്കെ. ലൂക്കയിൽ എൻ്റെ കുട്ടിക്കാലം ചെയ്യാൻ ഒരു കുട്ടിയെ വേണമായിരുന്നു. പക്ഷെ അതിനുവേണ്ടി വേറെ ആരെയും അന്വേഷിച്ചതുപോലുമില്ല എന്നതാണ് സത്യം. എന്നെപ്പോലെയുള്ള ഒരു കുട്ടി എൻ്റെ വീട്ടിൽ തന്നെയുള്ളപ്പോൾ വേറൊരാൾ വേണ്ടല്ലോ എന്നായിരുന്നു ലൂക്കയുടെ ടീം തീരുമാനിച്ചത്. അവളോട് സമ്മതം പോലും ചോദിച്ചിട്ടില്ലായിരുന്നു. വീട്ടിലെല്ലാവരും ലൂക്കയ്ക്കായി കാത്തിരുന്നത് അവളെ സ്ക്രീനിൽ കാണാനായിരുന്നു. എന്തായാലും ഞങ്ങൾക്കത് സ്പെഷ്യൽ തന്നെയാണ്. ഇതൊരു കരിയറായി കണ്ട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും എപ്പോഴും ഒരു പ്രാക്ടിക്കൽ വശമുള്ളത് കാണാതെ പോകുന്നില്ല. നമ്മൾ ടാലൻ്റ് ആയെന്ന് കരുതിയോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുവെന്ന് കരുതിയോ ക്ലിക്കാകണമെന്നില്ല. ഭാഗ്യമില്ലാതെ പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എന്നാലും ഞാൻ പരമാവധി സിനിമയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അതാണ്. സിനിമയെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ആക്ടിങ് എൻ്റെ ഉള്ളിൽ തന്നെയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 3-4 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് സിനിമാ ജീവിതമാണ്. സിനിമകൾ സെലക്ട് ചെയ്ത് അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.
നല്ലൊരു ആക്ടർ ആകണമെങ്കിൽ മനസ്സിനെ അത് 10 പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിക്കണം. പിന്നെ ചെയ്യേണ്ട തയ്യാറെടുപ്പ്, സിനിമ നന്നായി നിരീക്ഷിക്കുക എന്നതാണ്. ഞാനും ആദ്യം സിനിമ കഴിഞ്ഞ ശേഷമാണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും നന്നായി ശ്രദ്ധിക്കണം. ചിലപ്പോഴെല്ലാം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അഭിനയിച്ച് നോക്കാറുമുണ്ട്. അതൊക്കെയായിരുന്നു എൻ്റെ ഹോംവർക്കുകൾ. ഇതുവരെ ചെയ്ത 5 സെറ്റും എന്നിലെ അഭിനേത്രിയെ വളർത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.